ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒരു കണ്ടിന്യൂവേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മുഴുവൻ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻസ് ആണ്. മൂന്ന് കോൺഫിഗറേഷൻസ് നമ്മൾ മെയിനായി ട്രാൻസിസ്റ്ററിലെ പഠിച്ചു. കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ്, അങ്ങനെയുള്ള മൂന്ന് കോൺഫിഗറേഷൻ. ആ മൂന്ന് കോൺഫിഗറേഷനും നമ്മൾ കമ്പാരിസൺ നടത്തി ഒരു ടേബിൾ വെച്ചിട്ട്. അപ്പൊ ആ ടേബിൾ പറഞ്ഞിട്ടുള്ള ചില പാരാമീറ്റേഴ്സിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഇന്നിപ്പോ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് ആദ്യത്തെ ഒരു ടേം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിൻ എന്നുള്ള ഒരു ടേമാണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ ഗെയിൻ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷന്റെ, ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വീക്ക് സിഗ്നലിനെ സ്ട്രോങ് സിഗ്നലാക്കുന്ന പ്രോസസ്. ആ പ്രോസസ്സിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ കഴിവുകൾ എന്ന് വെച്ചാൽ അത് വിവരിക്കുന്ന ഒരു ടേമാണ് നമ്മൾ ഗെയിൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് സാധാരണഗതിയിൽ കറണ്ട് ഗെയിൻ പറയും, പവർ ഗെയിൻ പറയും, വോൾട്ടേജ് ഗെയിൻ പറയും, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ഗെയിനുകളെ എടുക്കാം. അപ്പൊ ഓരോ ഗെയിനും പറയുന്നതിനനുസരിച്ച് എല്ലായ്പ്പോഴും അത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് അതിന്റെ മാത്തമാറ്റിക്കൽ ലെവലിലുള്ള ഇക്വേഷൻ. അത് ആംപ്ലിഫിക്കേഷന്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ച്, ഒരു ആംപ്ലിഫയറിന്റെ ആംപ്ലിഫിക്കേഷന്റെ കേപ്പബിലിറ്റീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടേമാണ് അത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ ഇൻപുട്ടിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എമിറ്റർ കറണ്ടും ഔട്ട്പുട്ടിലെ കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ടുമാണ്. അപ്പോ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ ഡി സി കറണ്ട് ഗെയിൻ, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആൽഫ എന്നുള്ളതാണ്. ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്നാണ് ഇക്വേഷൻ വരേണ്ടത്. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അതുപോലെ കറണ്ട് ഗെയിൻ, ഡി സി കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്നായിരിക്കും. അപ്പോൾ ഡി സി കറണ്ട് ഗെയിൻ ആൽഫ ഈക്വൽ ടു ഐ സി ഡിവൈഡഡ് ബൈ ഐ ഇ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം. ഇനി അതിൽ തന്നെ നമുക്കറിയാവുന്ന വേറൊരു ടേമാണ്, നമ്മൾ മുമ്പേ തന്നെ പഠിച്ചു, എമിറ്റർ കറണ്ട് ഈസ് ദി സം ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് ബേസ് കറണ്ട്. അതാണ് താഴെ എഴുതിയിട്ടിരിക്കുന്നത്, ഐ ഇ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി. അപ്പൊ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സാധാരണ ഇതിൽ പറയാം, ഈ ബേസ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ ആണ്, വെരി വെരി സ്മോൾ, അല്ലെങ്കിൽ നെഗ്ലജിബിൾ, നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ കണക്കാക്കേണ്ട ആവശ്യമേ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കോമൺ ബേസ് കോൺഫിഗറേഷനിലെ ഡി സി കറണ്ട് ഗെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ യൂണിറ്റി എന്നാണ് എപ്പോഴും പറയുക. യൂണിറ്റി എന്ന് പറഞ്ഞാൽ വൺ, വണ്ണിനെക്കാട്ടും ജസ്റ്റ് കുറവായിരിക്കും. ഇനി അടുത്തത് കറണ്ട് ഗെയിൻ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചത് കോമൺ ബേസ് ആയിരുന്നു, ഇനി അടുത്തത് കോമൺ എമിറ്റർ. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ, അതും ഡി സി കറണ്ട് ഗെയിൻ ആണ്, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ബീറ്റ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്. ദെൻ നമുക്ക് ഇക്വേഷൻ പ്രകാരം ഗെയിൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് എഴുതണം. ഡി സി കറണ്ട് ഗെയിൻ ബീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് എന്താ, ഐ സി കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ഐ ബി. അപ്പൊ ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി എന്നായിരിക്കും എപ്പോഴും നമ്മൾ ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്. അതും കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനിനെ സൂചിപ്പിക്കുന്നത്. ഇനി ബീറ്റ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിനെ പോലെ തന്നെ ബീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ബീറ്റ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. എപ്പോഴും ബീറ്റ എന്ന് പറയുന്നത് എപ്പോഴും വണ്ണിനെക്കാട്ടും വളരെ ഹയ്യർ വാല്യൂ ആയിരിക്കും. കാരണം എപ്പോഴും നിങ്ങൾക്കറിയാം ബേസ് കറണ്ട് എപ്പോഴും കുറവായിരിക്കും, ഐ സി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ താഴത്തെ ടൈം നമ്മൾ മാത്തമാറ്റിക്സിൽ കുറയുമ്പോൾ, ഡിവിഷനിൽ താഴത്തെ ടൈം കുറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഇക്വേഷനുള്ള ടൈം എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ കൂടുതലായിരിക്കും വണ്ണിനെക്കാട്ടും. അപ്പൊ അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് കോമൺ കളക്ടർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ. അപ്പൊ നമ്മള് ലാസ്റ്റ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ ആണ്, ഇതിനെ ഗാമ എന്ന് സൂചിപ്പിക്കും. അത് അവിടുത്തെ ഡി സി കറണ്ട് ഗെയിൻ ആണ്. ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്
എമിറ്റർ കറന്റ് ആണ്. അപ്പൊ ദെൻ അതെ ഇക്വേഷൻ അഗെയിൻ എന്താണ്, ഗാമ ഈസ് ഈക്വൽ ടു ഐ ഇ ബൈ ഐ ബി എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ഇതിലെ മോസ്റ്റ് പ്രാക്ടിക്കൽ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ട്, അതാണ് ഏറ്റവും താഴത്തെ വാചകം എഴുതിയിരിക്കുന്നത്. അതാണ് കൂടുതലും ആംപ്ലിഫിക്കേഷൻ ലെവലിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് എടുക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ഈ കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, ഈ കറണ്ട് ഗെയിനുകളൊക്കെ, ഡി സി കറണ്ട് ഗെയിനുകളൊക്കെ, ആൽഫ ബീറ്റ ഗാമ ഇവ തമ്മിലുള്ള റിലേഷൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ത്രീ ടേംസ്, അത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷനിൽ എഴുതാം. ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് വൺ എഴുതാം, ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ വൺ മൈനസ് ആൽഫ എന്ന് എഴുതാം, അതുപോലെ ഗാമ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് വൺ എന്നുള്ളത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് ഇക്വേഷൻസ് ആണ്, അത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മളുടെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ട്രാൻസിസ്റ്റർ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ ഒരു ചെറിയൊരു നമ്മളുടെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിലെ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ട്രാൻസ്ഫർ പ്ലസ് റെസിസ്റ്റർ, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസിസ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫോർവേഡ് ബയാസിലായിരിക്കുന്ന നേരത്ത് ഒരു ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നതാണെങ്കിലോ റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് എപ്പോഴും ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താണ് ഉണ്ടാവുന്നത്, എപ്പോഴും ഇൻപുട്ട് കറണ്ടിന്റെ ഓൾമോസ്റ്റ് എല്ലാ എൻഡയർ ആയിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കളക്ടർ സർക്യൂട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഒരു നമ്മൾ ശരിക്കത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഈ ഇതിൽ പറയുന്ന അവസാനത്തെ ഒരു വാചകത്തിലോട്ട് നമ്മൾ വരാണെങ്കിൽ ട്രാൻസിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് ഇൻപുട്ട് കറന്റ് ഫ്രം എ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ടു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ട്. ദിസ് ഈസ് ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ആംപ്ലിഫയിങ് ദി കേപ്പബിലിറ്റി ഓഫ് ട്രാൻസിസ്റ്റർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് നേരത്തെ ഞാൻ പറഞ്ഞു, അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒക്കെ ലോ ആയിരിക്കും. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുള്ളൂ. റിവേഴ്സ് ബയാസിലായ ജംഗ്ഷന് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് ഉള്ള സൈഡ് എന്ന് പറയും. ഇനി കറണ്ട് ഒഴുകുമ്പോഴോ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് കറണ്ട് ഒഴുകും, അതായത് ഒരു ലോ റെസിസ്റ്റൻസ് സൈഡിൽ നിന്ന് ഒരു ഹൈ റെസിസ്റ്റൻസ് സൈഡിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇൻപുട്ട് കറണ്ട് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് തന്നെ, ഇത് കാണിക്കുന്നത് തന്നെ എന്താണ്, ആംപ്ലിഫിക്കേഷന്റെ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറിംഗ് ഓഫ് റെസിസ്റ്റർ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ട് അതിന് ട്രാൻസിസ്റ്റർ എന്നുള്ള പേര് നൽകിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ സൂചിപ്പിച്ച വാചകം ഇൻപുട്ട് കറന്റ് ഫ്രം എ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ടു ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ട്, ഒരു ലോ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസ് സർക്യൂട്ടിലേക്കാണ് കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആര് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രാൻസിസ്റ്റർ. അതുകൊണ്ട് ട്രാൻസിസ്റ്ററിന് ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നുള്ള രണ്ട് ടേമിലോട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ട്രാൻസിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.